അക്ഷരങ്ങളെ ഒന്ന് പറഞ്ഞു നോക്കാം. അ ആ ഇ ഈ ഉ ഊ ഋ എ ഏ ഇത്രയും നമ്മൾ പഠിച്ചു അല്ലേ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഐ. അടുത്ത അക്ഷരം ഏതാണ്? ഐ എന്ന അക്ഷരമാണ്. മക്കൾ ശ്രദ്ധിക്കുക, ഐ എന്ന അക്ഷരമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഐ എന്ന അക്ഷരം ഉപയോഗിച്ച് നമുക്ക് മൂന്ന് വാക്കുകളും പരിചയപ്പെടാം. ഐ ഐസ്ക്രീം. ഐ എന്താല്ലേ, ഐസ്ക്രീം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വായിൽ എന്താണ് വെള്ളം വരുന്നുണ്ടല്ലേ. ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടോ അല്ലേ? കുട്ടികൾക്ക് എന്ത് ഇഷ്ടമല്ലേ ഐസ്ക്രീം കഴിക്കാൻ? നമുക്കൊക്കെ ഇഷ്ടമാണ് ഐസ്ക്രീം കഴിക്കാൻ. അപ്പോ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഐ ഐസ്ക്രീം. അടുത്തത് എന്താണ്? ഐ ഐരാവതം. ഐരാവതം എന്ന് പറഞ്ഞാല് ഒരു വെളുത്ത ഒരു ആനയാണ്. നിങ്ങൾ ചിത്രത്തിൽ നോക്കുക. ഐ ഐരാവതം. ഐ ഐക്യം. ഐക്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഐക്യത്തോടു കൂടി. നമ്മൾ കുറച്ച് ആളുകൾ, നമ്മളിപ്പോൾ കുറച്ച് ആളുകൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത് എല്ലാവരും കൂടി ഒരുമയോടുകൂടി ഐക്യത്തോടു കൂടി ചെയ്താൽ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കഴിയും അല്ലേ. ഇതാണ് നമ്മൾ പറയുന്നത് ഐക്യം. ഐക്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കാം. അപ്പോൾ നമ്മളൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ഐ ഐ എന്ന അക്ഷരമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. ഐ ഐസ്ക്രീം. ഐ ഐരാവതം. ഐ ഐക്യം. ഐ എന്ന അക്ഷരം ഉപയോഗിച്ച് നമുക്കൊരു പാട്ട് പാടി നോക്കാം. ഐരാവതത്തിന് വെളുപ്പ്. ഐരാവതം എന്ന് പറഞ്ഞ ആനയാണ്, വെളുത്ത നിറത്തിലുള്ള ആനയാണ്. ഇതാണ് ഐരാവതത്തിന് വെളുപ്പ്. ഐസ്ക്രീമിന് എന്താണ്? ഐസ്ക്രീം എങ്ങനെ ഉണ്ടാവുക? തണുപ്പ് അല്ലേ. ഐരാവതത്തിന് വെളുപ്പ്, ഐസ്ക്രീമിന് തണുപ്പ്. നല്ല പാട്ടാണല്ലേ. മക്കൾ പാടി പഠിച്ചിട്ട് എനിക്ക് പാടി കേൾപ്പിക്കണം.